ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ വിചാരിച്ചിരുന്നതുപോലെ തന്നെ തുപ്പലിന് എന്താരും വ്യാഖ്യാനിക്കാത്തത് എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു മുമ്പ്. ഈ റൊട്ടിയിൽ തുപ്പുന്ന വ്യക്തമായി നമ്മൾ കാണുന്ന രൂപത്തിൽ തന്നെയാണ്, അതുപോലെ ബിരിയാണിയിൽ കാർക്കിച്ച് തുപ്പി ഒഴിക്കുന്ന, അതുപോലെ കോഫിയിൽ തുപ്പിയിടുന്ന, വിരലിട്ട് കലക്കുന്ന ഒക്കെ കുറെ വിഷ്വൽസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ സ്പ്രെഡായി. അത് നമ്മളുടെ കയ്യിൽ കിട്ടി, ഞാനെടുത്ത് വീഡിയോ ചെയ്തു. അപ്പോഴേക്ക് തന്നെ അനിൽ മുഹമ്മദ്, ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ വ്യാഖ്യാനം വന്നു, അത് തുപ്പിയതല്ല ഊതിയതാണെന്ന്. അപ്പൊ സാധാരണഗതിയിൽ കുബൂസ് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു സൈഡ് മാത്രം ഊതിപ്പൊടി കളഞ്ഞാൽ മതിയോ, അപ്പുറത്തെ സൈഡും ഊതിപ്പൊടി കളയണ്ട, ഇങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാ കുബൂസിനും ഊതി ഊതി ഒരു പരുവം എത്തുമല്ലോ. കുഴപ്പമില്ല, ഊതലിന് പേരുകേട്ട മതം തന്നെയാണ് നമ്മുടെ മതം. അപ്പൊ അള്ളാഹു ആണെങ്കിൽ ഒരു ഊതൽ വിദഗ്ധനായിരുന്നു, പോട്ടെ. ആ ഊതലിന്റെ വിദഗ്ധത എങ്ങനെയാണ്, വൈദഗ്ധ്യം എങ്ങനെയാണ് എന്ന് അറിയണത് മറിയമിനാണ്. ആ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്നില്ല, നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട്. അപ്പോ ഉസ്താദ് വെറും ഒരു ഊതൽ ഊതിയതിന് ഇമാതിരി വിഷയമിട്ട് വൈറലാക്കി പാവപ്പെട്ട ഉസ്താദിന് മാനസികമായിട്ട് സങ്കടം വരുത്തുക എന്ന് പറഞ്ഞാൽ പടച്ചോൻ പോലും പൊറുക്കൂല. കാരണം ഈ ഊതല് പടച്ചോൻ എങ്ങനെയും ഒന്ന് വ്യാഖ്യാനിച്ച് ന്യായീകരിച്ച് കൊടുക്കുന്ന ആളാ. അപ്പോ ഇന്ന് യൂട്യൂബ് നോക്കിയപ്പോ ഫസ്റ്റ് കിട്ടിയ വീഡിയോ ഇതാണ്, ഒന്ന് കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള കൂട്ടുകാരെ, സഹോദരങ്ങളെ, കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ തുപ്പൽ വിവാദം നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണ് സംഭവം? വന്നിരായ താജുൽ ഉലമ ഉള്ളാൾത്തങ്ങൾ നവ്വറല്ലാഹു മർക്കദ, മഹാനവറുകളുടെ അനുസ്മരണ ദിനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചടങ്ങിൽ അതിൽ പങ്കെടുത്ത ആൾ ഉള്ളാളന്തങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? കുറെ നാളു മുമ്പ് ഒരു മാസിക വല്ലാതെ വൈറലായിരുന്നു. ആ മാസികക്കകത്ത് ഉണ്ടായിരുന്ന ഒരു പിന്നെ ലേഖനത്തിന്റെ ടൈറ്റിലാണ് അത് വിവാദമാകാൻ കാരണം. ഉള്ളാളത്തേക്കൊരു വിശുദ്ധ ആട് എന്നായിരുന്നു അതിന്റെ ടൈറ്റിൽ. അതായത് ആടിനെ നേർച്ച നേർന്നങ്ങ് വിട്ടാ മതി, ആട് കൃത്യമായിട്ട് ഉള്ളാളത്തെത്തും. ബസ്സിലൊന്നും കയറാതെ നടന്ന് തന്നെ ആടിന് കൃത്യമായിട്ട് വഴിയേറി. അപ്പൊ ആടിന്റെ കഴുത്തിൽ ഒരു സഞ്ചി തൂക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ നമുക്ക് സംഭാവനകൾ ഇടാം. ആട് ഏതെങ്കിലും കടകളിലോ പച്ചക്കറി കടയിലോ ഒക്കെ കയറി എന്തൊക്കെ ചെയ്താലും ആടിനെ ഒന്നും ചെയ്യാനോ പറയാനോ പാടില്ല. അപ്പൊ അവിടെ ഉള്ളാളത്തേക്ക് ആട് എത്തിക്കഴിഞ്ഞാല് ഈ ആടിനെ വിട്ട ആളുടെ ലക്ഷ്യം പൂർത്തീകരിക്കും. അദ്ദേഹം എന്താണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ ആഗ്രഹം പൂർണ്ണമാകുമെന്നൊക്കെ ആയിരുന്നു വിശ്വാസം. അത്രമാത്രം കഴിവുള്ള ആളാണ് ഉള്ളാളം തങ്ങൾ. ഇപ്പൊ ഒരു ഹജ്ജിന് പോകുന്നു, ഉംറയ്ക്ക് പോകുന്നു, അതിന്റെ ലീഡർ ഉള്ളാളം തങ്ങളാണെങ്കിൽ പറയാനും ഇല്ല, ആൾക്കാരുടെ നീര തന്നെയായിരിക്കും. ഓക്കെ, ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട ഭക്ഷണത്തിലേക്ക് താജുൽ ഉലമയുടെ മകൻ മന്ത്രി ചൂടിയ ഒരു വീഡിയോ പുറത്തു വന്നു. അത് പുറത്തു വന്നതോടുകൂടി പലയാളുകളും തുപ്പിയതാണെന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് മുസ്ലിമീങ്ങളെ ഒറ്റപ്പെടുത്തണമെന്നും മുസ്ലിമീങ്ങൾ ഭക്ഷണത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരാണെന്നും എങ്ങനെ വിശ്വസിച്ച് ഇവരുടെയൊക്കെ ഹോട്ടലുകളിൽ കയറി കഴിക്കുമെന്നൊക്കെ അനാവശ്യമായ ഉത്കണ്ഠകൾ ഉണ്ടാക്കിക്കൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സത്യത്തിൽ മുസ്ലിമീങ്ങളുടേതായ ഒരു ചടങ്ങിൽ മുസ്ലിമീങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൽ നിങ്ങള് നിങ്ങളുടെ പട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലെങ്കിലും തുപ്പിയിട്ട് കൊടുക്കുക? എപി തുപ്പി കൊടുത്തല്ലോ, അന്നേരം നിങ്ങൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ലേ? എനിക്ക് ഈ തുപ്പലിന്റെ തെളിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇദ്ദേഹത്തിന് എന്താണ് വ്യാഖ്യാനിക്കാനുള്ളത് എന്നും കൂടെ നോക്കാം. ആദരിക്കുന്ന ഒരു പണ്ഡിതൻ മന്ത്രി ചൂതുക മാത്രമാണ് ചെയ്തത്. അതല്ലാതെ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളിലും ഹോട്ടലുകളിൽ കച്ചവടത്തിന് വേണ്ടിയും മറ്റും തയ്യാറാക്കുന്ന ഭക്ഷണ പാനീയങ്ങളിൽ ഇത്തരത്തിൽ മന്ത്രി ചൂതുകയോ അല്ലെങ്കിൽ ഇവർ പറഞ്ഞതുപോലെ തുപ്പുകയോ ചെയ്യുന്ന സ്വഭാവമൊന്നും മുസ്ലിമീങ്ങൾക്കില്ല. എന്നാൽ ഇതിനെ മുതലെടുത്തുകൊണ്ട് പല ആളുകളും രംഗത്ത് വന്നപ്പോൾ ആ ആളുകളുടെ ചുവട് പിടിച്ചുകൊണ്ട് സുന്നി വിരോധം തലക്കു പിടിച്ച വഹാബി മൗലവിയും ഇന്നലെ പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പൊള്ളത്തരം എന്താണെന്നും ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ മാനം എന്താണെന്നും ചർച്ച ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിന്റെ അദ്ദേഹം ഞാനൊരു വീഡിയോ കാണിക്കാം, അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. ഈ പറഞ്ഞ ആളിന്റെ വീഡിയോ തന്നെയാണിത്.
ഈ പറഞ്ഞ കൂട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, തൊപ്പിയിട്ട തട്ടമിട്ട ആൾക്കാര് തുപ്പുന്നതും അതുപോലെ അവരെന്തൊക്കെ ചെയ്തിട്ടാണ് ഓരോന്നിന്റെ മഹാത്മ്യം അറിയിക്കുന്നത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഈ ടീം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയോളൂ. സൗണ്ട് ഇല്ലാതാക്കിയതാണ്, നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ? അപ്പൊ കാണിക്കാം, ഇതൊക്കെ വ്യക്തമായിട്ട് കാണേണ്ട വിഷയങ്ങളാണല്ലോ. നിൽക്കൂ. ബിരിയാണിയിൽ തുപ്പിയ ആള് തന്നെയാണോ ഇത് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല കേട്ടാ. നോക്കിക്കോളൂ. എയർപോർട്ടിലാണ്, ഓരോരുത്തർ കുപ്പിയുമായിട്ട് വരികയാണ്. കുപ്പിയിൽ തുപ്പി കഴിഞ്ഞു. ആ ആ ആ പൊയ്ക്കോളൂ. ഓരോരുത്തർ വരികയാണ് കുപ്പികളുമായിട്ട്, കാരണം എയർപോർട്ടിലായതുകൊണ്ടേ പാത്രത്തിലും ചെമ്പിലും ഒന്നും തുപ്പാൻ പറ്റൂലല്ലോ. ഇവൻ്റെയൊക്കെ നിങ്ങൾ കണ്ടോ? വ്യക്തമായിട്ട് കണ്ടില്ലേ? ഇനിയിപ്പം ഇതും തുപ്പിയിട്ടല്ല ഊതിയതാണെന്ന് പറയണത്. ആ തുപ്പി തുപ്പി കഴിഞ്ഞു. ക്യൂ നിൽക്കുകയാണേ ഇയാളുടെ തുപ്പ്. ഇതാ അടുത്ത കുപ്പിയിൽ തുപ്പി. തുപ്പൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ. ഇതാ സാനിറ്റൈസർ പോലെ കയ്യിൽ വാങ്ങിച്ചു, മുഖത്തും തലയിലും തടവി കഴിഞ്ഞു. ഓക്കെ. ഇത് ഇത്രയധികം വിമർശിക്കേണ്ടുന്ന അവസ്ഥ എങ്ങനെയാണ് വരുന്നത് എന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. കാരണം നമുക്കറിയാം, ഈ തുപ്പലെന്ന് മാത്രമല്ല പെയിന്റ് അടിക്കാർ ഏതു വിഷയത്തിനും ഉണ്ടാകും. എം എം അക്ബർ ഒക്കെ പെയിന്റ് അടിച്ചടിച്ച് തളർന്നു. ഇപ്പൊ എന്താ പറയണെന്നറിയാം, അങ്ങനെയാണ് ഹദീസ്. അങ്ങനെ തന്നെ നബി കള്ളുകുടിച്ചിട്ടുണ്ടോ? ഉണ്ട്. വ്യഭിചരിച്ചിട്ടുണ്ട്? ഉണ്ട്. പീഡനം നടന്നിട്ടുണ്ടോ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. കാരണം വ്യാഖ്യാനിച്ച് മനുഷ്യൻ മാനം കെടുന്നേ. അടുത്ത നോക്കൂ. അതുപോലെ ഞാൻ ആവശ്യപ്പെട്ട് ഒരു ക്ലാസ് വെള്ളെടുത്തെടുത്തു. അപ്പൊ അതിലിങ്ങനെ ഊതി, ഞാൻ പറഞ്ഞു ഊതിയ പോരാ, ഇതെനിക്ക് പിന്നെ മന്ത്രിച്ച് തന്ന പോരാ, വായരാക്കി കുലുക്കുഴിഞ്ഞ് തരണം, ഞാൻ നന്നായി കിട്ടെ. അത് അതുപോലെ വായൽക്ക് ഇങ്ങോട്ട് ആക്കി ഇങ്ങനെ കുലുക്കുഴിച്ചിട്ട് ഇല കൊണ്ട് ആക്കി തന്നു, ഞാൻ ആലച്ച് കുടിച്ച്. ഇത് ഇതൊക്കെ നമ്മളെ ഉള്ളൂ, ഇത് മതിട്ടോ, ഇത് നമ്മളെ രക്ഷപ്പെടുത്തു. നല്ല വിശ്വാസം വേണം, വേറെ വാങ്ങിയേക്കാൻ കഴിഞ്ഞില്ല. ഇത് ഇത്രയും വലിയൊരു മുതലായി നമുക്ക് തിരിഞ്ഞില്ല. ആരാണോ എന്താണോ ചോദിക്കുന്നത്, ചോദിക്കുന്നവർക്ക് ചോദിക്കുന്ന ആൾ കൊടുക്കുക, ചോദിച്ചോണം. അതാണ് സിയാമുസിലാർ പറഞ്ഞത്, ഇനി രണ്ട് ആനുള്ള മുതലാളിയാണ്. അതാ സിയാമുസിലാർ പറഞ്ഞത്. അതിന്റെ വ്യാഖ്യാനം അന്ന് ഒരു മഹാനിക്ക് പറഞ്ഞത്, അത് രണ്ട് ലോകത്തുള്ള ഏത് കാര്യവും പറഞ്ഞാൽ രണ്ടും നികത്തിത്തരാൻ മാത്രമുള്ള മുതലാളിയാണെന്നാ പറഞ്ഞത്. അത് വളരെ വസ്തുതയാണ്. എന്താണോ നമ്മൾ ചോദിക്കുന്ന ചോദിക്കുന്ന ചോദിക്കണം, ചോദിക്കുമ്പോൾ ആഹാരമാണ് ആഹാരം കിട്ടും, ദുനിയാവാണെ ദുനിയാവും കിട്ടും. ഇങ്ങനത്തെ ഒരു മഹാനായിരുന്നു ശൈഖുന അല്ലാഹ്. ശൈഖുന അല്ലാഹ് സി എം മടവൂരിനെ കുറിച്ചാണ് ഈ പറയുന്നത്. സി എം മടവൂരിനോട് പോയിട്ട് ഈ ലോകത്തെ സുഖമാണ് എനിക്ക് വേണ്ടത് ഉസ്താദെ തന്നു, പരലോകത്തെയാണ് തന്നു. അപ്പം ഈ പറയുന്ന വിധേയൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നിട്ട് മന്ത്രിച്ച് തന്നാ പോരാ, ഊതിയാ പോരാ, നിങ്ങളുടെ വായിലുള്ള സകലമാന ബാക്ടീരിയകളും കുലുക്കി ഉഴിഞ്ഞു തുപ്പി എനിക്ക് തരണം, എനിക്കത് കുടിക്കണം ഉസ്താദേ എന്ന് പറഞ്ഞു പോയി. ഉസ്താദ് കുലുക്കി ഒഴിഞ്ഞ് ശരിക്കും കൊടുത്ത് മൂന്ന് ദിവസം പല്ല് വെച്ചിട്ടായിരിക്കും അതിൽ ഒഴിഞ്ഞു കൊടുത്ത്. എന്ത് തന്നെ ആയിരുന്നാലും അത് കുടിച്ചപ്പോൾ ഈ മഹാൻ ഇങ്ങനെയായി. ഇനിയും ഇതിനും ഹാരിസ് മദനി എന്തെങ്കിലും വ്യാഖ്യാനവുമായി വരുമോ? വ്യാഖ്യാനിക്കാനും വേണം, ഒരു ഉളുപ്പില്ലായ്മ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുപ്പലെമ്പാടുമുണ്ട്. പ്രവാചകന്റെ തുപ്പലിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ സംഭവിക്കുന്നത്. അപ്പോ പ്രവാചകന്റെ എല്ലാ ചേഷ്ടകളും എല്ലാ ക്രൂരതകളും അതുപോലെ രാസലീലകളും ഒക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ആൾക്കാരെ തണ്ടും മടുത്തിരിക്കുന്നു. അപ്പൊ ഹാരിസ് മദനിയുടെ വ്യാഖ്യാനം കേൾക്കാതെ പോകരുത്. അത് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. രണ്ടുപേരുടെ തുപ്പലിന്റെ മഹാത്മ്യം നമ്മൾ കേട്ടല്ലോ, നമ്മുടെ ഹാരിസ് മദനിയുടെ പെയിന്റടിയും കേട്ടല്ലോ, ബാക്കി അടുത്ത എപ്പിസോഡിൽ. നന്ദി.